ഹലോ, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. നമുക്കിന്ന് കല്യാപ്പൂവവും ഗതി വടകവും മാഷാ വടകവും ചേർത്ത് ഭൂരിഭോജനം കഴിച്ചാലോ. ഞാനിന്ന് തിരുവനന്തപുരം കരമനയിൽ നിന്ന് തളിയിലോട്ട് പോകുന്ന വഴിയിലുള്ള അന്നപൂർണ എന്ന് പറയുന്ന സസ്യഭോജനശാലയിലാണ്. ഇന്ന് നമുക്ക് കുറച്ച് വെജിറ്റേറിയൻ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കാം. കുറച്ച് പഴയ ഒരു ഹോട്ടലാണ് കേട്ടോ. ആഷ് ബുഷ് ഒന്ന് നോക്കി വരല്ലേ, ചെറിയൊരു കടയാണ്. ഈ കടയ്ക്കകത്തോട്ട് കയറിയപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ടൊരു വാക്കാണ്, കസ്റ്റമർ സർവീസ് ഈസ് നോട്ട് എ വർക്ക്, ഇറ്റ് ഈസ് ആൻ ആർട്ട് എന്നാണ്. പിന്നെ ഓരോരോ ആഹാര പദാർത്ഥങ്ങളുടെ സംസ്കൃതത്തിലുള്ള പേരടങ്ങിയൊരു ബോർഡും കൂടെ അവിടെ വച്ചിട്ടുണ്ട്. ഈ കട തുടങ്ങിയിട്ട് ഏകദേശം 55 വർഷത്തോളം ആയിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് പരിചിതമായ കടയാണ് ഈ തളിയൽ റോഡിലുള്ള ഹോട്ടൽ അന്നപൂർണ എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്നതെല്ലാം ആ ഫ്രണ്ടിലെ ഒരു ടേബിളിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കും. ആ ഒരു സാധനങ്ങളാണ് അവിടെ അന്നത്തെ ദിവസം രാവിലെ കിട്ടുന്ന ഐറ്റംസ് കേട്ടോ. ആ ഇതാണ് നമ്മുടെ ഹോട്ടലിലെ മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ്റെ നമുക്ക് ബാക്കി ഡീറ്റെയിൽ എല്ലാം ചോദിക്കാം. രാവിലെ എത്ര മണിക്ക് തുറക്കും ചേട്ടാ? അവിടെ 6:30 തുറക്കും. ഇഡ്ഡലി ഉണ്ട്, പൂരി ഉണ്ട്, അപ്പം ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. വൈകുന്നേരം 3:30. വൈകുന്നേരം എന്തൊക്കെ കഴിക്കാൻ കിട്ടും? മസാല ദോശ, നെയ് റോസ്റ്റ്, നോണിയൻ ഉത്തപ്പം, പൊടി ദോശ, ചപ്പാത്തി. കട 9:30 വരെ കാണാം. അപ്പം ഈ ദോശ ഐറ്റംസ് എല്ലാം വൈകുന്നേരം മാത്രമേ കിട്ടും? വൈകുന്നേരം മാത്രമേ. അവിടെ ഉളുന്ത് വട, പരിപ്പ് വട, വാലയ്ക്കപ്പം, കസാവ വട, തൈര് വട, പോട്ട പറ്റി. വൈകുന്നേരം സ്പെഷ്യലായിട്ട് ബോണ്ട ബജിയാണ്. ബോണ്ട ബജിയുണ്ട്. ഇവിടെ വിളമ്പുന്ന ഓരോ ആഹാര സാധനങ്ങൾക്കും അതിൻ്റേതായ സംസ്കൃതത്തിലുള്ള പേരുണ്ട് കേട്ടോ. എല്ലാത്തിനുമില്ല, കുറച്ച് ഐറ്റംസിനൊക്കെ സാധാരണ പേര് തന്നെയാണ്. ഇപ്പോൾ ദോശയ്ക്കൊക്കെ സംസ്കൃതത്തിൽ ദോശ എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റുള്ള അതിനൊക്കെ പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ഇവിടെ ആഹാരം വിളമ്പുന്നതെല്ലാം നല്ല വാഴയിലയിലാണ്. അപ്പോൾ എനിക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഇലയിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സംസ്കൃതത്തിലെ പേര് കൂടെ നമുക്ക് നോക്കാം. ശല്യപൂവ എന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ഡലിയുടെ പേര്, സംസ്കൃതത്തിലാണ് ആ പേര് പറയുന്നത്. ഇത് സൂപവടകം. സൂപവടകം എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പുവടയാണ്. ഇത് മാഷാവടകം. മാഷാവടകം എന്ന് പറഞ്ഞാൽ ഉഴുന്നുവട. അതൊരു വ്യത്യസ്തമായ പേരുകളാണ് നമ്മുടെ സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസത്തിൽ വരുന്നത്. ഇതാണ് ദതിവടകം. ദതിവടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈര് വടയാണ്. ഇത് അവരുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങ അരച്ച ചമ്മന്തി സ്പെഷ്യലാണ്. ചമ്മന്തി വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ശല്യപൂവം ജസ്റ്റ് സാമ്പാറിലൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. അങ്ങനെയുള്ളതാണ് പിന്നെ ബ്രാഹ്മിൻസിൻ്റെ കടയിൽ സാമ്പാർ വേറൊരു ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സെയിം ടേസ്റ്റല്ല, വേറെ ഒരു ടേസ്റ്റാണ് സാമ്പാറിന് വരുന്നത്. ഇത്തരത്ത് പൂരി നല്ല ചെറിയ പൂരിയാണ് കേട്ടോ. ചെറിയ പൂരി ആയിരുന്നാലും നല്ല സോഫ്റ്റാണ്. വേണ്ട ലേശം മസാല എല്ലാം കൂടെ ചേർത്തിട്ട് രാവിലെ. ഈ ഭൂരിയുടെ സംസ്കൃതത്തിലുള്ള വാക്ക് അവിടെ ഇല്ലായിരുന്നു അതാണ് ഞാൻ പറയാത്തത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഈ വീഡിയോയിൽ. ഇനി നമുക്ക് ഇവിടുത്തെ സൂപവടകം ചമ്മന്തിയോട് ചേർത്തൊന്ന് കഴിച്ചു നോക്കാം. അത്യാവശ്യത്തിന് നല്ലൊരു വടയാണത്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മാഷാവടകം. മാഷാവടകം കൂടെ കുറച്ച് ആ മസാലയോട് ചേർത്തൊന്ന് കഴിച്ചു കേട്ടോ. അത്യാവശ്യത്തിനുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൂപ്പ് വടകവും മാഷാവടകത്തിനും. ഇത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കാരവടയാണ്. കാരവടയ്ക്കും സംസ്കൃതത്തിലുള്ള പേര് അവിടെ ഇല്ലായിരുന്നു, അതാണ് ഞാൻ അതും പറയാത്തത്. എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നല്ല എരിവുണ്ട് കേട്ടോ. ഐറ്റംസിനെല്ലാം നല്ല എരിവുണ്ട്. എരിവിൻ്റെ കൂടെ നല്ല ദതി വടകം കൂടെ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നും കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ ദതി വടകം, തൈര് വട. സാധാരണ ബ്രാഹ്മിൺസ് ഹോട്ടലിലെല്ലാം മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ തൈര് വട. ഇപ്പോൾ എല്ലാവരുടെയും പരാതിയാണ് നോൺ വെജ് മാത്രമേ ട്രൈ ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ വെജ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഗതി വടകം സൂപ്പറായിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ച് എരിഞ്ഞ് ഉപ്പാട് വരുന്നെങ്കിൽ ഗതി വടകം കൂടെ ആയി കഴിഞ്ഞാൽ കിഡിലിനായിരിക്കും വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഗതി വടകത്തിൽ മുളകുണ്ട് നോക്കി കഴിക്കണം. പിന്നെ എപ്പോഴും ബ്രാഹ്മൺസ് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഫിൽട്ടർ കോഫിയും കൂടെ തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്.
മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അവർ അതിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടാവും. അത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇതുപോലെ ആറ്റിയിട്ടങ്ങ് കുടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മധുരം കിട്ടും. നല്ല കിടിലെ ഫിൽട്ടർ കോഫി ആയിരുന്നു കേട്ടോ, രക്ഷയില്ല. അന്നപൂർണ ഹോട്ടലിലെ ചൂപവടകവും കല്യാപൂവവും ദതിവടകവും ആശാവടകവും എല്ലാം കിടിലായിരുന്നു, നല്ല ഉഗ്ര ഭക്ഷണമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ഒഴിവാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ല്. നമ്മുടെ കരമനയിൽ നിന്നും തളിയിലോട്ട് പോകുന്ന വഴിക്കാണ് അന്നപൂർണ ഹോട്ടലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല്. അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.